One rank one pension patadinada pakal theatre, precabi cathedral, Pradeshado, my Vimukta Vadanmar, Rengata. Gender Mandarle, Summer and Todariman, Vimukta Vadanmar, Vectamaki. Better Randumasatiladigama, Dili, Summer and Nartogiana, Vimukta Vadanmar, Paddadi, Nadapilakum, the Sarkar Prakabin, Wagdanatil Matram, Udunga Dodiana, Vimukta Vadanmar, Summer and Dodogia, Pradanamandri, Swathan Dridin Prasangatil, Paddadi Nadapilakuna, Theatre Prakabicum, the Pradeshila, Samarakar. എന്നാൽ പദ്ധതി തത്വത്തിൽ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെന്ന പതിവ് പലവി ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് സർക്കാരിന്റെ വഞ്ചനാപരമായ സമീപനത്തിനെതിരെ സമരം തുടരുമെന്ന് വിമുക്തഭടന്മാർ അറിയിച്ചു ഞങ്ങൾ ഈ സമരം തുടരും ഒന്നും കൂടെ ഇന്റൻസിഫൈ ചെയ്ത് ഈ സമരം തുടരും എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം അൺലെസ് ആൻഡിൽ ഇവർ കമ്മിറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നിടം വരെ ഈ സമരം തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം നിരാശാജനകമാണെന്ന് മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പ്രതികരിച്ചു സൈനികരോടും വിമുക്തഭടന്മാരോടും സർക്കാർ അനീതി കാട്ടുകയാണെന്നും എ കെ ആന്റണി പറഞ്ഞു ഇന്ത്യയിലെ ലക്ഷോപ ലക്ഷം വരുന്ന രാജ്യത്തിന് വേണ്ടി ജീവനും രക്തവും അവരുടെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തിയ 25 ലക്ഷം വരുന്ന ജവാന്മാരോടും ഭാവിയിലെ ജവാന്മാരോടും കാണിച്ച ഏറ്റവും വലിയ ഒരു അനീതിയാണ് 33 വർഷമായി സൈനികരും വിമുക്തഭടന്മാരും ഒരു റാങ്കിന് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു കഴിഞ്ഞ യു പി എ സർക്കാർ അവസാന നാളുകളിൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സർക്കാർ മാറിയതോടെ പദ്ധതി നടപ്പിലാക്കുന്നത് വീണ്ടും അനിശ്ചിതത്വത്തിലായി ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നത് ആവർത്തിച്ചു നൽകുന്ന വാഗ്ദാനങ്ങളല്ലാതെ മോഡി സർക്കാർ ഒരു വർഷം പിന്നിട്ടിട്ടും ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിയുടെ കാര്യത്തിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തീക്ഷ്ണമായ സമരപുറകളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് വിമുക്തഭടന്മാർ ദില്ലിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ് സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദേശീയ പതാക ഉയർത്തി തുടർന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി 69-ാം സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ രീതിയിലാണ് സംസ്ഥാനത്തുടനീളം നടന്നത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു തുടർന്ന് മുഖ്യമന്ത്രി ഗ്രൗണ്ടിൽ അണിനിരന്ന വിവിധ സേനകളുടെ പരേഡ് പരിശോധിച്ചു പിന്നീട് സായുധ ഘടകങ്ങളുടെയും സായുധരല്ലാത്ത ഘടകങ്ങളുടെയും അശ്വാരൂഢ പോലീസ് പോലീസ് ബാൻഡുകൾ എന്നിവയുടെയും മാർച്ച് പാസ്റ്റ് ആയിരുന്നു വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ മുഖ്യമന്ത്രിയിൽ നിന്ന് എ ഡി ജി പിമാരായ സന്ധ്യ അനിൽകാന്ത് എസ് ആനന്ദകൃഷ്ണൻ എന്നിവർ ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകളും ചടങ്ങിൽ വിതരണം ചെയ്തു എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് ചലഞ്ച് പദ്ധതി ആരംഭിക്കുമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എക്കാലവും നമ്മെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കും യുവാക്കളുടെ ആശയങ്ങൾ വ്യവസായങ്ങളാക്കി മാറ്റുന്നതിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം യൂത്ത് ചലഞ്ച് എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ആരംഭിക്കുന്നതാണ് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യമെന്ന പ്രതിജ്ഞ മുഖ്യമന്ത്രി ചൊല്ലിയതിനു ശേഷം വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനം ആഘോഷത്തിന് മാറ്റേകി കൊച്ചി കാക്കനാട് കളക്ട്രേറ്റ് മൈതാനിയിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത് മന്ത്രി ബാബു ഇവിടെ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു പത്തനംതിട്ടയിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പതാക ഉയർത്തി മലപ്പുറം എം എസ് ബി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണ് സല്യൂട്ട് സ്വീകരിച്ചത് മറ്റു ജില്ലകളിലും വ്യത്യസ്തമാർന്ന ആഘോഷ പരിപാടികളാണ് നടന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം സ്വാതന്ത്ര്യദിനത്തെ വ്യത്യസ്തമായാണ് വയനാട് മൂട്ടിൽ ഓർഫനേജ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ആഘോഷിച്ചത് സമകാലീന സംഭവങ്ങളും സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളും ഒക്കെയുള്ള ഉൾക്കൊള്ളിച്ച് ഗാനം കൂട്ടമായി അവതരിപ്പിച്ചാണ് കുട്ടികൾ ശ്രദ്ധേയരായത് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള സ്വാതന്ത്ര്യദിന സന്ദേശഗാനമാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് സ്കൂളിന്റെ മുറ്റത്ത് 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ദേശീയ പതാകയുമായി ഒത്തുചേർന്നു സ്കൂളിലെ അറബി അധ്യാപകനായ എം അബ്ദുള്ളയാണ് ഗാനരചന നിർവഹിച്ച് ഗാനാലാപന പരിപാടി സംവിധാനം ചെയ്തത് കൂട്ടപ്പാട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സംഗീത പരിപാടിയാണ് ബാലവേല ലഹരിയുടെ ഉപയോഗം തീവ്രവാദം വർഗീയത സാമ്രാജ്യത്വം മതസൗഹാർദ്ദം എന്നിവയെല്ലാം പാട്ടിൽ വിഷയങ്ങളായി ന്യൂസ് ബ്യൂറോ വയനാട് വിഴിഞ്ഞം പദ്ധതിയിലെ ആശങ്ക അകറ്റാൻ ലത്തീൻ സഭ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചർച്ച നടത്തി ചർച്ചയിൽ ആശാവഹമായ പുരോഗതിയെന്ന് ലത്തീൻ സഭ പ്രതിനിധികൾ പറഞ്ഞു സമരം പിൻവലിക്കുന്ന കാര്യം ആലോചിക്കാൻ നാളെ ആക്ഷൻ കൗൺസിൽ യോഗം ചേരും
വിഴിഞ്ഞം പദ്ധതി ഒപ്പുവെക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ലത്തീൻ സഭയുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയത്. ചർച്ച തൃപ്തികരമാണെന്നും ചർച്ചയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്നും ലത്തീൻ സഭയുടെ പ്രതിനിധികൾ പറഞ്ഞു. കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് തന്നെ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും സഭ ഉയർത്തിയ വിഷയങ്ങളിൽ അനുഭാവപൂർവ്വമായി പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ചർച്ചയ്ക്ക് ശേഷം പുറത്തെത്തിയ ലത്തീൻ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജീൻ പെരേര പറഞ്ഞു. ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സമിതിയുണ്ട്. ഇതിപ്പോൾ ഒരു പ്രതിനിധി സംഘമാണ് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്തത്. ഇതിനായിട്ടൊരു വളരെ വിപുലമായ സമിതിയുണ്ട്. ആ സമിതിയെ അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. പദ്ധതിക്കായി വൻതോതിൽ കരനഷ്ടമുണ്ടാകുമെന്ന ആശങ്ക സഭാപ്രതിനിധികൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. 5500 പേർക്ക് മാത്രമേ തൊഴിൽ നഷ്ടമുണ്ടാകൂ എന്നതായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ 22500 പേർക്ക് പദ്ധതി മൂലം തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന വാദം മുഖ്യമന്ത്രി അംഗീകരിച്ചതായി സഭാപ്രതിനിധികൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്ന് പിന്തിരിയണമോ എന്ന് ആലോചിക്കാൻ ആക്ഷൻ കൗൺസിലിന്റെ അടിയന്തര യോഗം ചേർന്നെങ്കിലും വിപുലമായ യോഗം ചേർന്ന് തീരുമാനിക്കാൻ ധാരണയായി. നാളെ വൈകിട്ട് 4 ബിഷപ്പ് ഹൗസിൽ യോഗം ചേരും. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ബിഷപ്പ് ഹൗസിലെത്തി ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യവുമായി ചർച്ച നടത്തിയിരുന്നു. പദ്ധതി നടപ്പിലാക്കുമ്പോൾ തൊഴിലും വീടും നഷ്ടമാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ പുനരധിവാസ പാക്കേജ് ഉറപ്പുവരുത്തണം, മത്സ്യത്തൊഴിലാളികൾക്ക് പോർട്ടിൽ ജോലി നൽകണം എന്നിവയാണ് സഭയുടെ ആവശ്യങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാമോലിൻ കേസിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വീണ്ടും സുപ്രീം കോടതിയിലേക്ക്. പി ജെ തോമസ് നൽകിയ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. വി എസ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി മറ്റന്നാൾ പരിഗണിക്കും. ബാർ കേസിൽ അറ്റോർണി ജനറലിനെതിരെ രമേശ് ചെന്നിത്തല. എ ജി ഔചിത്യം പാലിക്കണമെന്നായിരുന്നു, ബാർ ഉടമകൾക്കു വേണ്ടി ഹാജരാകുന്നതിൽ നിന്ന് സ്വയം പിന്മാറണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന താല്പര്യത്തിനെതിരെ എ ജി നിലപാട് എടുക്കുന്നത് ശരിയല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിന്റെ എതിർപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് അതൊരു ഫെഡറൽ സംവിധാനത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. സംസ്ഥാന ഗവൺമെന്റിനെതിരായ ഒരു നിലപാട് അക്കൗണ്ടന്റ് ജനറൽ എ ജി അവിടെ സ്വീകരിച്ചത് ഒട്ടും ശരിയായ നടപടിയല്ല. അത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യു എയിലേക്ക് പുറപ്പെടും. 3 പതിറ്റാണ്ടിന് ശേഷം ഗൾഫ് രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. തലസ്ഥാനത്ത് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പിടിയിലായ 5 പേരെ പോലീസ് വിട്ടയച്ചു. മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയിൽ വാഹന വ്യൂഹത്തിന് നേരെ മാവോയിസ്റ്റ് അനുകൂല നോട്ടീസ് എറിയാനായിരുന്നു അറസ്റ്റിലായവരുടെ പദ്ധതിയെന്ന് പോലീസ് പറഞ്ഞു. ഞാറ്റുവേല എന്ന സംഘടനാ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചത്. ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ 1-ാം പാപ്പൻ ആത്മഹത്യ ചെയ്തു. ആനയ്ക്കുള്ള ഭക്ഷണത്തിൽ ബ്ലേഡ് കണ്ടെത്തിയതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ആത്മഹത്യ. സംഭവത്തിൽ ആന ഉടമ സംഘം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു. ഇന്നലെ ഉച്ചയോടെയാണ് 1-ാം പാപ്പാൻ ഇടുക്കി സ്വദേശി ഷിബുവിനെ ആനയ്ക്ക് സമീപം അവശ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് വിഷം കഴിച്ചതായി കണ്ടെത്തിയത്. തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നൽകാനുള്ള ചോറിൽ ബ്ലേഡ് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ആത്മഹത്യ. ബ്ലേഡ് കണ്ടെത്തിയ ഷിബുവിനെ പോലീസ് പലതവണ ചോദ്യം ചെയ്തിരുന്നു. ഇതിലെ മാനസിക വിഷമമാകാം ആത്മഹത്യക്ക് പ്രേരകമായതെന്നാണ് സൂചന. പോലീസ് ഇപ്പോൾ അവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ വിദ്യാഭ്യാസം ഇല്ലാത്തതും നിരക്ഷരായിട്ടുള്ള ആന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ചെയ്യുന്നത് പോലും ചിലപ്പോൾ വലിയ പീഡനങ്ങൾക്ക് ഇരയാവും. അതുകൊണ്ട് ആ ഭയത്തലായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു ശ്രമിച്ചത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആനയുടമ സംഘം ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.